ഇന്നെന്ത് കാണും? ഹലോ ആൻഡ് വെൽക്കം ടു വാട്ട് ടു വാച്ച്. ഇന്നത്തെ വാട്ട് ടു വാച്ചിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സിനിമയാണ് അനദർ റൗണ്ട്. ഡാനിഷ് ഫിലിം മേക്കർ തോമസ് വിന്റർബർഗ് ഡിറക്റ്റ് ചെയ്ത് 2020 റിലീസായ 93rd അക്കാഡമി അവാർഡ്സിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് കിട്ടിയ അനദർ റൗണ്ട് എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ട് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ബ്ലാക്ക് കോമഡി ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഈ സിനിമ അവസാനിക്കുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ്, വിഷമവും സന്തോഷവും ഒക്കെ ഒരേപോലെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ ഇത്. അപ്പോൾ 4 സ്കൂൾ ടീച്ചേഴ്സാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്. അവരവരുടെ കരിയറിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ ഇങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മിഡിൽ ഏജിൻ്റേതായിട്ടുള്ള ബോർഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ലൈഫ് കുറച്ചുകൂടി ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു സയൻറ്റിസ്റ്റ് തിയറി ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും. അതായത് നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ആൽക്കഹോൾ ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് ആ ഒരു തിയറി. അങ്ങനെ അവരത് ട്രൈ ചെയ്യുന്നതും അവരുടെ പേഴ്സണൽ ലൈഫിലും കരിയറിലും സോഷ്യൽ ലൈഫിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. ഈ സിനിമ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര എൻഗേജിംഗ് ആണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു പെർട്ടിക്കുലർ റിത്തമുണ്ട്. ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനനുസരിച്ചും ആ ആൽക്കഹോൾ ടെസ്റ്റിനനുസരിച്ച് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്കും ഒക്കെ അനുസരിച്ച് അതിന് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഋതുവാണ് ഈ സിനിമയ്ക്കുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ആ ക്യാരക്ടേഴ്സിനനുസരിച്ച് നമ്മളും ആ സിനിമയ്ക്കൊപ്പം വളരെ എഫേർട്ട്ലെസ് ആയിട്ട് പോകുന്ന ഒരു ഫീല് നമുക്കൊക്കെ കിട്ടും കേട്ടോ. ഈ സിനിമ കഴിയുമ്പോൾ പലർക്കും പല ഫീലായിരിക്കും കിട്ടുക. ചിലർക്ക് ഇത് ഡ്രിങ്കിങ് കൾച്ചറിനെ പറ്റി മാത്രമുള്ള ഒരു മൂവി ആയിരിക്കാം. മറ്റു ചിലർക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെയും ഒക്കെ പറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയായിട്ട് തോന്നിയേക്കാം. ആൻഡ് മറ്റു ചിലർക്ക് ഇതിനേക്കാട്ടിലൊക്കെ അപ്പുറമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സിനിമയായിട്ടും ഫീൽ ചെയ്തേക്കാം. അപ്പോൾ സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കുക, കമൻസിൽ അറിയിക്കുക ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യം.